സിലറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ ഇന്നത്തെ സുവിശേഷ ഭാഗം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്, ഇത് മനസ്സിലാക്കി ഈശോ അവിടെ നിന്ന് പിൻവാങ്ങി, അനേകം പേർ ഈശോയെ അനുഗമിച്ചു, അവനുഗമിച്ചവർക്കെല്ലാം അവൻ സൗഖ്യം നൽകി എന്നാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം ആരംഭിക്കുന്നത് തന്നെ. ഇത് മനസ്സിലാക്കി ഈശോ അവിടെ നിന്ന് പിൻവാങ്ങി. എന്ത് മനസ്സിലാക്കി ഈശോ, അല്ലെങ്കിൽ എന്ത് മനസ്സിലായി, ഏത് മനസ്സിലാക്കി ഈശോ, അത് അതിന്റെ തൊട്ടു മുമ്പുള്ള വചനം നമ്മൾ വായിക്കണം. അവിടെ നമ്മൾ വായിക്കുകയാണ്, പരിസേരെ ഈശോയെ നശിപ്പിക്കാനായിട്ടുള്ള വഴികൾ ആലോചിച്ച് തുടങ്ങി എന്ന് വായിക്കുകയാണ്. എന്നിട്ട് നമ്മൾ തുടർന്ന് വായിക്കുകയാണ്, ഇത് മനസ്സിലാക്കി ഈശോ അവിടെ നിന്ന് പിൻവാങ്ങി. അനേകം പേര് ഈശോയെ അനുഗമിക്കുന്നുണ്ട്, ഈശോയുടെ ഫോളോവേഴ്സായിട്ട് അനേകം പേര് വരുന്നുണ്ട്, അവർക്ക് ഈശോ സൗഖ്യം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ച് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ്, ഒരു വശത്ത് ഈശോയെ എങ്ങനെയും നശിപ്പിക്കാനായിട്ട് ആലോചന നടത്തുന്ന പരിസേര്, മറുവശത്ത് എങ്ങനെയും ഈശോയുടെ പിന്നാലെ കൂടാനായിട്ട് തിടുക്കം കൂട്ടുന്ന കുറേ ആൾ, രണ്ട് ടൈപ്പ് ആളുകൾ നമ്മൾ കാണുകയാണ്. ഇന്നത്തെ വചനഭാഗം വായിച്ച് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിൽ ഏത് ഭാഗത്തിലാണ് ഞാൻ ഉൾപ്പെടുന്നത് എന്നുള്ളതാണ്. ഇന്നത്തെ ലോകത്തിൽ നമുക്ക് ഈ രണ്ട് ടൈപ്പ് ആളുകളെയും കാണാനായിട്ട് സാധിക്കും. ദൈവത്തെയും ദൈവമില്ല എന്നും ദൈവത്തിന്റെ കാര്യങ്ങളെല്ലാം നിരാകരിക്കുന്ന ഒരു ടീമിനെയും കാണാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ പിന്നാലെ കൂടാനായിട്ട് തിടുക്കം കൂട്ടുന്ന ആളുകളെയും കാണാനായിട്ട് സാധിക്കും. ഇതിൽ ഏത് വിഭാഗത്തിലാണ് ഞാൻ പെടുന്നത്? ദൈവത്തിന്റെ പിന്നാലെ കൂടുന്നവരിൽ ഉൾപ്പെടാനുള്ള ഒരു കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് എനിക്ക്